ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് മലബാർ സ്പെഷ്യലായിട്ടുള്ള പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നാല് പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ്, അധികം വലുതൊന്നുമല്ല, നല്ലൊരു മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു തേങ്ങയുടെ പകുതി വേണം. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ ഏലക്കായ പൊടിച്ചത്. ഏലക്കായുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പഴത്തിൻ്റെ സെൻറ്ററിലൊന്ന് കീറി കൊടുക്കണം. കീറി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ തായലോളം കീറാൻ പാടില്ല. തായലോളം കീറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സൊക്കെ പുറത്തായി പോവും. അപ്പോൾ ഞാനിവിടെ 4 പഴം കീറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയണം. ഞാനിവിടെ 4 പഴം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഈ തേങ്ങ വെച്ച് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്, കാരണം ഈ തേങ്ങയിലേക്ക് കൂടുതൽ ഓയിൽ പിടിക്കും. അപ്പം അതിനാവശ്യമായ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് കൂട്ടവും കുറക്കും ഒക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാര ഒന്ന് മെൽട്ട് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി ഫ്രൈ പാൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ഈ സൈഡിൽ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തേങ്ങയുടെ കൂടെ മിക്സ് ആക്കാൻ പാടുള്ളൂ. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിനാൽ ഈ പഴം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു പഴം നിറച്ചത് 2 മെത്തേഡിലുണ്ടാക്കും. ഇത് കൂടാതെ തന്നെ ഇതുപോലെ പഴം കീറി കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കും. പിന്നെ ഇതുപോലെ ഉണ്ടാക്കും. ഞാൻ ഇതുപോലെയാണ് എപ്പോഴും ഉണ്ടാക്കൽ. ഇനി നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്സ് ഓരോന്നും ഈ പഴത്തിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മലബാർ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മലബാർകാർക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ റെസിപ്പി അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.